പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു പശ്ചാത്തലം എന്റെ ചോദ്യത്തിലുണ്ട്. എന്താ കാരണം വെച്ചാൽ കേരളത്തിലെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപക്ഷെ വിജയിക്ക് അറിയണ്ടാവില്ല. ഞാൻ കുറച്ച് അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഹിന്ദുയിസം കേരളത്തിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് ഇവിടെ എത്തിയൊരു മതമാണ് ക്രിസ്ത്യാനിറ്റി. ശരിക്കും പറഞ്ഞാൽ അതായത് ഒരു ഒന്നിലെ ഒന്നോ രണ്ടിലൊക്കെ വന്നതാണ്. ഇവിടുത്തെ ബ്രാഹ്മിൺസൊക്കെ വരുന്നത് സെവൻത് എയ്ത്തിലൊക്കെയാണ് വരുന്നത്, ഏഴ് എട്ടാം. അപ്പൊ യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ടായിരുന്ന ഒരു തരം ജെ എൻ യുവിലും വിദ്യാഭ്യാസം ലഭിച്ച മാർക്സിസ്റ്റുകാരനായ ശ്രീ ജോൺ ബ്രിട്ടാസിന്റെ കപട സിദ്ധാന്തങ്ങളെ പൊളിച്ചെടുക്കുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. മാർക്സിസം പ്രച്ഛന്നവേഷം ധരിച്ചെത്തിയ ക്രിസ്തുമതമാണ്. മാർക്സിസത്തിലും ക്രിസ്തുമതത്തിലും ഓരോ കാലം ഊന്നി നിൽക്കുന്ന ശ്രീ ബ്രിട്ടാസ് ഇവിടെ പറഞ്ഞത് ശ്രദ്ധിച്ചു കാണുമല്ലോ. ബ്രിട്ടാസ് പറയുന്നത്, ഒന്ന്, ബ്രാഹ്മണർ കേരളത്തിലേക്ക് കുടിയേറിയത് ഏഴ് എട്ട് നൂറ്റാണ്ടുകളിലാണ്. രണ്ട്, അവർ വന്നതിന് ശേഷമാണ് ഇന്ന് നമ്മൾ കാണുന്നതുപോലുള്ള ഹിന്ദുമതം, അതായത് ബ്രാഹ്മിനിക്കൽ ഹിന്ദുയിസം കേരളത്തിലുണ്ടായത്. മൂന്ന്, ബ്രാഹ്മണർ കേരളത്തിൽ വരുന്നതിനും ആറോ ഏഴോ നൂറ്റാണ്ടുകൾക്ക് മുൻപ്, അതായത് ഒന്നോ രണ്ടോ നൂറ്റാണ്ടിൽ കേരളത്തിൽ വന്നെത്തിയ മതമാണ് ക്രിസ്തുമതം. നാല്, ഇതിന് പ്രകാരം കേരളത്തിൽ ബ്രാഹ്മിനിക്കൽ ഹിന്ദുയിസത്തിനേക്കാൾ പഴക്കമുള്ള മതമാണ് ക്രിസ്തുമതം. അഞ്ച്, എപ്രകാരം ഏഴ് എട്ട് നൂറ്റാണ്ടിൽ അധിനിവേശക്കാരായ ബ്രാഹ്മണർ കേരളത്തിന്റെ തനതായ ഇൻഡിജീനസ് ഫോക്ക് ഹിന്ദുയിസം ഉണ്ടായിരുന്നെങ്കിൽ, അതോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ബുദ്ധമതമോ പിഴുതെറിഞ്ഞ് ബ്രാഹ്മിനിക്കൽ ഹിന്ദുയിസം നടപ്പാക്കിയത്? അപ്രകാരം അധിനിവേശക്കാരായ പോർച്ചുഗീസും ബ്രിട്ടീഷുകാരും ചേർന്ന് കേരളത്തിൽ രൂപപ്പെട്ട ഇൻഡിജീനസ് ഫോക്ക് ക്രിസ്ത്യാനിറ്റി പിഴുതെറിഞ്ഞ് പാശ്ചാത്യ ക്രിസ്ത്യാനിറ്റി നടപ്പിൽ വരുത്തി. ഈ അഞ്ച് കാര്യങ്ങളാണ് ബ്രിട്ടാസിന്റെ കപട സിദ്ധാന്തത്തിന്റെ വിവിധ വശങ്ങൾ. ഇവിടെ അനേകം ചോദ്യങ്ങൾ ഉയർന്നുവരുന്നു. എന്താണ് ഈ ബ്രാഹ്മിനിക്കൽ ഹിന്ദുയിസം എന്ന ചോദ്യം അവയിൽ പ്രധാനപ്പെട്ടതാണ്. സാധാരണ ഹിന്ദുയിസത്തിൽ നിന്നും വ്യതിരിക്തമായി ഒരു ബ്രാഹ്മിനിക്കൽ ഹിന്ദുയിസം ഉണ്ടോ? അതേപോലെ തന്നെ ക്ഷത്രിയ ഹിന്ദുയിസം, വൈശ്യ ഹിന്ദുയിസം, ശൂദ്ര ഹിന്ദുയിസം, ഇങ്ങനെ തനിത്തനിയായി ഹിന്ദുയിസത്തിന് വകഭേദങ്ങളുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ അവയിൽ ഏറ്റവും മെച്ചപ്പെട്ടത് ബ്രാഹ്മിനിക്കൽ ഹിന്ദുയിസം തന്നെയല്ലേ? ആർഷഭാരതം എന്നാണ് ഭാരതത്തെക്കുറിച്ചുള്ള ഭാരതീയരുടെ ധാരണ. ആർഷ എന്ന ശബ്ദത്തിന് അർത്ഥം ഋഷിയെ സംബന്ധിച്ച, ഋഷിമാരിൽ നിന്ന് ഉത്ഭവിച്ചത്, വൈദികമായത് എന്നൊക്കെയാണ്. ഋഷിമാരിൽ പ്രമുഖനായ വസിഷ്ഠൻ ബ്രാഹ്മണനും വിശ്വാമിത്രൻ ക്ഷത്രിയനുമായിരുന്നു. ഹിന്ദുമതത്തിന്റെയും ഭാരതീയ സംസ്കാരത്തിന്റെയും അടിത്തറ പായിയതിൽ ഇവർ രണ്ടാൾക്കും പങ്കുണ്ട്. ഈ വസ്തുതകളുടെ വെളിച്ചത്തിൽ ബ്രാഹ്മിനിക്കൽ ഹിന്ദുയിസം എന്ന ഹിന്ദുവിരോധികളുടെ സാമാന്യ സങ്കല്പം തന്നെ നിരർത്ഥകമാണ്. കൂടാതെ സാമാന്യമായി പറഞ്ഞാൽ ഋഷിമാർ എല്ലാവരും തന്നെ ബ്രഹ്മലയം ലക്ഷ്യമാക്കി ചരിച്ച ബ്രാഹ്മണർ തന്നെയാണ്. അപ്പോൾ എല്ലാം ചേർത്തുവച്ച് ചിന്തിച്ചാൽ ചരിത്രാതീത കാലം മുതൽ ഹിന്ദുമതം ഈക്വൽസ് ബ്രാഹ്മിനിക്കൽ ഹിന്ദുമതം, ഓർ ബ്രാഹ്മിനിക്കൽ ഹിന്ദുമതം ഈക്വൽസ് ഹിന്ദുമതം എന്ന് തീർച്ചയാക്കാം. രണ്ടും രണ്ടല്ലെന്ന് കാണാം. രണ്ടും ഒന്നു തന്നെയാണ്. അപ്പോൾ ഹിന്ദുമതത്തിൽ നിന്ന് വ്യതിരിക്തമായി ബ്രാഹ്മിനിക്കൽ ഹിന്ദുയിസം എന്നത് ഹിന്ദുമതത്തിന് അന്യമാണ് എന്ന പൊതുഭാവന രൂപപ്പെടുത്തിയെടുക്കുവാൻ ശ്രമിക്കുന്നത് ഗൂഢലക്ഷ്യത്തോടെ തന്നെയാണ്. ബ്രാഹ്മണർക്കെതിരെ മറ്റു ജാതി ഹിന്ദുക്കളെ, അതായത് കേരളത്തിൽ നായന്മാരെയും വിശ്വകർമ്മജരെയും ഈഴവരെയും മറ്റും അണിനിരത്തുവാൻ വേണ്ടിയുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ പദപ്രയോഗം. യഥാർത്ഥ ബ്രാഹ്മണർക്ക് ഇതിനാൽ യാതൊന്നും നഷ്ടപ്പെടാനില്ല. മറിച്ച് ആധ്യാത്മിക പുരോഗതി കാംക്ഷിക്കുന്ന മറ്റു ഹിന്ദുക്കൾക്ക് ബ്രാഹ്മണ വിദ്വേഷം വിലങ്ങുതടിയായി തീരുകയും ചെയ്യും. ബ്രിട്ടാസ് ഏഴ് എട്ട് നൂറ്റാണ്ടുകളെക്കുറിച്ച്
പരാമർശിച്ചത് ശ്രദ്ധിച്ചു കാണുമല്ലോ. ബ്രാഹ്മണർ കേരളത്തിൽ 7-8 നൂറ്റാണ്ടുകളിലാണ് വന്നത് എന്ന് ബ്രിട്ടാസ് പറയുന്നത് ആദിശങ്കരന്റെ ജനനവുമായി ബന്ധപ്പെടുത്തിയാണ് എന്ന് തന്നെ കരുതാം. ആദിശങ്കരൻ എന്നൊരാൾ കാലടിയിൽ ജനിച്ചില്ലായിരുന്നെങ്കിൽ ബ്രാഹ്മണർ കേരളത്തിൽ കുടിയേറിയത് 17-18 അതോ അതിനുശേഷമുള്ള ആധുനിക നൂറ്റാണ്ടുകളിലാണെന്ന് ബ്രിട്ടാസ് പറഞ്ഞേനെ. ആദിശങ്കരന്റെ ജനനകാലഘട്ടത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൽ ബ്രാഹ്മിനിക്കൽ ഹിന്ദുവിസത്തേക്കാൾ പഴക്കമുണ്ട് ക്രിസ്തുമതത്തിന് എന്ന കപട സിദ്ധാന്തം കിട്ടിയ അവസരം ഉപയോഗിച്ച് പ്രചരിപ്പിക്കുവാനാണ് ബ്രിട്ടാസ് ശ്രമിക്കുന്നത്. പക്ഷേ മാക്രികൾക്കും ഹിന്ദു പാരമ്പര്യം ഉപേക്ഷിച്ച് ക്രിസ്ത്യാനികളായ കീഴാളവർഗത്തിൽപ്പെട്ടവർക്കും വഴങ്ങുന്നതല്ല ഹിന്ദുക്കളുടെയും കേരളത്തിന്റെയും ഭാരതത്തിന്റെയും ചരിത്രവും പാരമ്പര്യവും. ആദിശങ്കരൻ കേരളത്തിൽ ജനിച്ച കാലഘട്ടം 7-8 നൂറ്റാണ്ടുകളല്ല, മറിച്ച് BC 5 നൂറ്റാണ്ടാണ്. ഇതിനെക്കുറിച്ച് ആധികാരികമായി തെളിവുകളോടെ പറയുന്ന സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജിനെ തുടർന്ന് കേൾക്കുക. മാക്രി, ദളിത്, ക്രിസ്ത്യാനി, അച്യുതണ്ട് ചരിത്രപരമായ അറിവുകൾ അവരുടെ സിദ്ധാന്തങ്ങൾക്ക് പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ തിരുത്താനും വികലമാക്കാനും അട്ടിമറിക്കാനും നടത്തുന്ന കൂട്ടായ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് കേരളത്തിൽ ഹിന്ദുമതത്തിന്റെ പഴക്കം കുറച്ചു കാണിച്ച് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ബുദ്ധമതം ബ്രാഹ്മണന്മാരുടെ അധിനിവേശത്തോടെ ഇല്ലാതായെന്ന് വാദിക്കുന്നു. കേരളത്തിൽ കുടിയേറിയ ബ്രാഹ്മണർ അധിനിവേശക്കാരും അക്രമികളുമാണെന്നും വാദിക്കുന്നു. പൊള്ളയായ ഈ വാദങ്ങൾ പൊളിച്ചടുക്കി കൊടുക്കേണ്ടത് ഓരോ ഹിന്ദുവിന്റെയും കടമയാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ശങ്കര ചരിത്രം ശങ്കര ദിഗ്വിജയത്തിൽ നിന്നാണ്. അത് എഴുതുന്നത് ശങ്കരൻ ജനിച്ചു കഴിഞ്ഞ് ഏതാണ്ട് കൃത്യമായ കണക്കിൽ കാഞ്ചിമഠം മുതലായ മഠങ്ങളിലിരിക്കുന്ന കണക്കിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ BC 3 ശങ്കരന്റെ അവതാരം. അപ്പം 3-ാം നൂറ്റാണ്ടും 16-ാം നൂറ്റാണ്ടും തമ്മിലുള്ള അകലം കണക്കാക്കാം. 19 നൂറ്റാണ്ടുകളുടെ ശേഷമാണ് ശങ്കര ദിഗ്വിജയം എഴുതുന്നത്. കാഞ്ചിമഠം ഔദ്യോഗികമായി കണക്കാക്കുന്ന ശങ്കരന്റെ ജനനവർഷം ഓർമ്മയിൽ നിന്നായിരിക്കാം സ്വാമി നിർമ്മലാനന്ദഗിരി ഉദ്ധരിച്ചത്. സ്വാമിജി പറഞ്ഞതിലും പിന്നാലെയാണ് ശങ്കരന്റെ ജനനം. ശങ്കരന്റെ ജനനം BC 6 ഈ ചിത്രം ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിച്ച ഹിന്ദുധർമ്മ എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ളതാണ്. ഇതിൽ ശങ്കരൻ ജനിച്ചതും ജീവിച്ചിരുന്നതുമായ വർഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വാമികള് വളരെ ഇതായിട്ട് എഴുതുന്ന ശങ്കര ദിഗ്വിജയം ഇത്രയും കഴിഞ്ഞിട്ടാണ് അവര്. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കുക. നേരെ മറിച്ച് ശങ്കരന്റെ കാലഘട്ടത്തിൽ ശങ്കര ശിഷ്യന്മാരോ മറ്റുള്ളവരോ എഴുതി നമ്മുടെ കയ്യിൽ ശങ്കരന്റെ ചരിത്രമില്ല. ശങ്കരനെ പിന്നെ ഏതോ ഒരു ശങ്കരൻ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുണ്ട്. ആ ശങ്കരന്റെ ചരിത്രമാക്കി മാറ്റിക്കൊണ്ട് 8-ാം നൂറ്റാണ്ടിലേക്ക് ശങ്കരനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിന് ഉപോത്ബലകങ്ങളായ തെളിവുകൾ ഓരോന്നോരോന്നായി യുക്തിപൂർവ്വം ആനയിച്ചു കൊണ്ടിരുമ്പോൾ അവർ യുക്തിയില്ലാതെ ഒരു കാര്യം പറയുന്നുണ്ട്, ശങ്കരന്റെ ഗുരുവിന്റെ ഗുരുവായ ഗൗഡപാദൻ 1000 കൊല്ലം ജീവിച്ചു. കാരണം ഗൗഡപാദന്റെ ചരിത്രം എടുക്കുമ്പോൾ അത് ക്രിസ്തുവിന് മുമ്പാണ്. അപ്പൊ ഗൗഡപാദന്റെ ശിഷ്യനായ ഗോവിന്ദപാദരുടെ ശിഷ്യനാണ് ശങ്കരൻ. ഗോവിന്ദപാദർ എന്ന് പറയുന്നത് ഇന്ത്യൻ ആയുർവേദത്തിലും ഇന്ത്യൻ ആൽക്കമിയിലും അദ്വിതീയനായ വ്യക്തിയായിരുന്നു. ആൽക്കമിയിൽ അദ്ദേഹം ഏറ്റവും പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പം അത്രയും അങ്ങനെയുള്ള ഒരു ചരിത്രം കിടക്കുമ്പോൾ ശങ്കരനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് വേറെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ്. ഇപ്രകാരം ലഭ്യമായതും വ്യക്തവും യുക്തിപൂർവകവുമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജോൺ ബ്രിട്ടാസ് മുന്നോട്ടുവച്ച സിദ്ധാന്തം പൊളിച്ചെടുക്കിയിരിക്കുന്നു.